ബാസ്തൈ സാക്സൺ സ്വിറ്റ്സർലാൻഡ് നാഷണൽ പാർക്കിലെ അതിമനോഹരമായ ഒരു ലാൻഡ്മാർക്ക്. ട്രക്കിംഗ് ഇഷ്ടപ്പെടുന്നവർക്കും പ്രകൃതിയെ സ്നേഹിക്കുന്നവർക്കും ഒരുപോലെ സന്ദർശിക്കാൻ പറ്റിയ ഇടം. ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ചിക്കാവൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഡ്രസ്റ്റണിലേക്കാണ് ഞങ്ങളുടെ ആദ്യത്തെ യാത്ര. അങ്ങനെ ഞങ്ങൾ ഡ്രസ്റ്റൺ ബാനോസിലെത്തി. അവിടെ നിന്ന് ബാഡ് ഷണ്ടാവ് പോകുന്ന S1 ട്രെയിൻ പിടിക്കണം. ഇതാണ് കുറോട്ട് റാത്തൻ. ഇവിടെയാണ് നമ്മൾ ഇറങ്ങുന്നത്. ഇവിടെ നിന്ന് നമുക്ക് ബാസ്തയിലേക്ക് ബോട്ട് സർവീസ് ഉണ്ട്. ഇതാണ് ആ ബോട്ട് സർവീസ്. ഇത് എൽബെ റിവർ ആണ്. ഈ എൽബെ റിവർ കടക്കുന്നതിനാണ് ബോട്ട് സർവീസ് ഉള്ളത്. മനോഹരമായ ഈ എൽബെ റിവർ കടക്കുന്നതിനുള്ള ബോട്ട് സർവീസ് ഫീസ് ആയിട്ട് 2 യൂറോ ടിക്കറ്റ് ആണ് നമുക്ക് എടുക്കേണ്ടത്. കുട്ടികളാണെങ്കിൽ 1.5 യൂറോന്റെ ടിക്കറ്റ് എടുത്താൽ മതി. ഇനിയിപ്പോൾ നിങ്ങളൊപ്പം പട്ടിക്കുട്ടിയോ അല്ലെങ്കിൽ സൈക്കിളോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ 1.5 യൂറോന്റെ ടിക്കറ്റ് നമ്മൾ എടുത്തിരിക്കണം. അങ്ങനെ മനോഹരമായ ഈ വില്ലേജിന്റെ സൗന്ദര്യം ആസ്വദിച്ചുകൊണ്ട് തന്നെ ഞങ്ങൾ ട്രക്കിംഗ് സ്റ്റാർട്ട് ചെയ്തു. നോയമ്പുകാലം ആയതുകൊണ്ട് നാട്ടിൽ മലയാറ്റൂർ മല കയറുന്ന അതേ ഫീല് തന്നെയാണ് ഇവിടെ മല കയറിയപ്പോൾ ഞങ്ങൾക്ക് ഫീൽ ചെയ്തത്. ഇതാണ് ഇവിടുത്തെ ആദ്യത്തെ വ്യൂ പോയിന്റ്. ഇവിടെ നിന്ന് നോക്കിയാൽ എൽബെ റിവറിന്റെ അതിമനോഹരമായ ഒരു സീനറി കാണാം.
യൂറോപ്പിലെ തന്നെ 12-ാമത്തെ നീളം കൂടിയ നദിയാണ് എൽബെ റിവർ. ചെക്ക് റിപ്പബ്ലിക്കിലും ജർമ്മനിയിലുമായിട്ടാണ് ഇത് പരന്നു കിടക്കുന്നത്. ഈ നദിയിൽ നിന്ന് 194 മീറ്റർ ഉയരത്തിലാണ് ബാസ്തെ സ്ഥിതി ചെയ്യുന്നത്. അങ്ങനെ ഞങ്ങൾ നടന്ന് ഏറ്റവും മുകളിലെത്തി. ഇതാണ് ബാസ്തയിലെ ഫേമസ് ആയിട്ടുള്ള സാൻഡ്സ്റ്റോൺ ബ്രിഡ്ജ്, ബാസ്തേ ബ്രിഡ്ജ്. ആയിരത്തി 824 ഇവിടെ ഒരു വുഡൻ ബ്രിഡ്ജ് ആയിരുന്നു. അതിനുശേഷം 1851 അത് മാറ്റി ഇപ്പോൾ കാണുന്ന സാൻഡ്സ്റ്റോൺ ബ്രിഡ്ജ് പണി തീർത്തു.